എത്ര നമ്മൾ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും പിന്തുടരുന്ന ഒരു ജനത തന്നെയാണ് നമ്മൾ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ പാരമ്പര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലും വെറുതെയല്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ഇന്ന് എന്താണ് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചാണല്ലോ പറയാനായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ യെസ്, അത് തന്നെയാണ്. ഹിമാചൽ പ്രദേശിലെ മണികർണ് താഴ്വരയ്ക്ക് താഴെയുള്ള ഒരു ഗ്രാമത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച്, പീനി ഗ്രാമത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച്. എത്രയൊക്കെ കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ചില ആചാരങ്ങളും പാരമ്പര്യങ്ങളും നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. ആ ഒരു കഥ നമുക്കിനി കേൾക്കാം. ഹിമാചൽ പ്രദേശിലെ മണികർൺ താഴ്വരയിലെ പീനി ഗ്രാമത്തിലെ വിചിത്രമായ ഒരു ആചാരം. ഗ്രാമീണ വിശ്വാസമനുസരിച്ച് എല്ലാ വർഷവും കൊടിയേറുന്ന ചവാൻ മാസത്തിലെ ഉത്സവ ദിവസങ്ങളിലാണ് ഗ്രാമത്തിലെ വിവാഹിതരായ സ്ത്രീകൾ 5 ദിവസം നഗ്നരായി കഴിയേണ്ടത്. ഇതൊരു ചട്ടമായി ഗ്രാമത്തിൽ നിലനിൽക്കുന്നുണ്ട്. കമ്പിളിയിൽ നിന്ന് തുന്നിയുണ്ടാക്കിയ പട്ടുപോലെയുള്ള ഒരു നേർത്ത തുണി വേണമെങ്കിൽ ധരിക്കാം. എന്നാൽ സ്ത്രീകളിൽ കൂടുതൽ ആളുകളും നഗ്നരായി തന്നെ കഴിയുകയാണ് പതിവ്. ഇല്ലെങ്കിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ ഉത്സവ ദിവസങ്ങളിൽ വിവസ്ത്രായ സ്ത്രീകൾ ഭർത്താക്കന്മാരിൽ നിന്ന് അകന്നു കഴിയണം. മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കണ്ടുമിണ്ടാനോ ചിരിക്കാനോ പാടില്ല. ഇതൊന്നും കൂടാതെ ഈ ദിവസങ്ങളിൽ ഗ്രാമത്തിൽ ആർക്കും മദ്യപിക്കാനോ മത്സ്യമാംസാദികൾ ഭക്ഷിക്കാനോ അനുവാദമില്ല. ഈ ആചാരങ്ങൾ തെറ്റിച്ചാൽ ദൈവങ്ങൾ കോപിക്കുമെന്ന് അവർ കരുതുന്നു. വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ആചാരങ്ങൾ നടത്തപ്പെടുന്നത്. ഏത് ആചാരങ്ങൾക്ക് പിന്നിലും ഒരു ഐതിഹ്യമുള്ളത് പോലെ തന്നെ ഈ വിചിത്രമായ ആചാരത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യമനുസരിച്ച് പണ്ട് കാലത്ത് ലഹുവാഗൺ ദേവത പീനി ഗ്രാമത്തിൽ എത്തുന്നതിന് മുൻപ് അസുരന്മാരെ കൊണ്ടുള്ള ശല്യം വളരെ രൂക്ഷമായിരുന്നു. അവർ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചു. അപ്പോൾ ലഹുവാഗൺ ദേവത എഴുന്നള്ളി അസുരന്മാരെ കൊന്ന് ഗ്രാമത്തെ രക്ഷിക്കുകയും ചെയ്തു. ലഹുവാഗൺ ദേവതയുടെ ഈ വിജയമാണ് അവർ ഉത്സവമായി ആഘോഷിക്കുന്നത്. മിക്കവാറും 17-21 തീയതികളിലായിരിക്കും ഉത്സവം നടക്കുക. ഉത്സവ സമയത്ത് മനോഹരമായി വസ്ത്രം ധരിച്ച സ്ത്രീകളെ അസുരന്മാർ പിടികൂടുമെന്നാണ് അവരുടെ വിശ്വാസം. അതിനാലാണ് ഉത്സവത്തിന്റെ 5 ദിവസം സ്ത്രീകൾ നഗ്നരായി കഴിയുന്നത്. കൂടാതെ വിവാഹ സമയത്തും സ്ത്രീകളും പുരുഷന്മാരും 5 ദിവസങ്ങളിൽ ചില നിയമങ്ങൾ പാലിക്കേണ്ടി വരുന്നു. കാലങ്ങളായിട്ട് പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞാൽ ആർക്കും അത് സാധ്യമല്ല അല്ലെ. ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ മാറ്റം വേണ്ട എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. എനിവേസ്, ഒരുപാട് അപ്ഡേഷൻസിനായിട്ട് നമ്മുടെ വേൾഡ് മലയാളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.